ദേശീയ രാഷ്ട്രീയം ഇന്ത്യൻ നാഷണൽ പോളിറ്റിക്സിൽ അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു തവണ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയി ജയിച്ചു അതിൻ്റെ ഭാഗ്യത്തോടേക്ക് ഡൽഹി ബസ്സിൽ നിന്ന് പറയുന്ന ഫിൽ സ്റ്റേഷൻ എന്ന് പറയാൻ സാധിക്കും. അദ്ദേഹവും ജി കെ കൃഷ്ണനൊക്കെ ഈ സ്ഥലത്ത് ജയിച്ചു പോയ കാരണം ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു പേര് കുറച്ച് പിന്നെ നിന്നുണ്ട് ഡൽഹി. പക്ഷെ അത് മാത്രമല്ല, ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എൻ്റെ ആ കാലത്ത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്ന എം കെ നാരായണനാണ് ശ്രീ കെ കണ്ണാകരെ പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം ശരിക്കും എന്നെ പിടിച്ചു നിർത്തി ഒരു ഒന്നര വർഷക്കാലം തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്നെ കുറേ പ്രാവശ്യം കാണലും ഉപദേശിക്കലും സംസാരിക്കലും ചെയ്തിട്ട് എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നു. 2008 മുമ്പേലും ഒരു 10-20 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. എപ്പോൾ പോയാലും കരിക്ക് നല്ലൊരു ഗ്ലാസ് കരിക്ക് തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ പണ്ടുകാലത്തെ കഥകളും നാളെക്കുറിച്ചുള്ള ഉപദേശങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്സ് നമ്മുടെ രാഷ്ട്രീയത്തിൽ എടുക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗുരുദേവനായിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ പിന്നെ ഒഫീഷ്യലി സ്ഥാനാർത്ഥിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന കൺവെൻഷന് അദ്ദേഹമായിരുന്നു ഉദ്ഘാടകം. ആ സമയത്ത് കേരളമൊന്നും ആയിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നെ നല്ല വാക്ക് പറഞ്ഞിട്ട് പിന്നെ അതായത് ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവസാനത്തെ ഒരു പ്രസംഗമായിട്ട് ഒരു ഒരു വലിയൊരു പാർട്ടി വേദിയിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലായിരുന്നു. 2009 ഈ പാർട്ടി കൺവെൻഷനാണ് അദ്ദേഹം വന്നിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ടെങ്കിലും കൂടി വൺ ഓഫ് ഹിസ് ലാസ്റ്റ് മേജർ സ്പീച്ചസ് പാർട്ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാമല്ല നിങ്ങൾ വികസനത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് ചിന്തിക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് നിന്നാല് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കേരള അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ഒരു ഒരു ഫയല് വായിക്കാനും തീരുമാനം എടുക്കലും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഇടയിലോ തർക്കമുള്ള വിഷയത്തിൽ രണ്ട് ഭാഗവും മൂന്ന് ഭാഗവും മനസ്സിലാക്കിയ ശേഷം ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഒരിക്കലും മറക്കരുത്. നമുക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ ടെമ്പോറൈസിങ് ഒരാളെ കേൾക്കും, പിന്നെ മറ്റേ അതിൻ്റെ തർക്ക ഓപ്പോസിറ്റ് പറയുമ്പോൾ മൂന്നാമത്തെ ആൾ വേറെ കാര്യം പറയും, എന്നിട്ട് തീരുമാനം എടുക്കാതെ എടുക്കാതെ ചിലവർ നീട്ടിക്കൊള്ളൂ. ഒരു കാലത്ത് നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രി പദ്ധതി കൂടിയുണ്ട്, നോട്ട് ടേക്കിംഗ് എ ഡിസിഷൻ ഇസ് ഓൾസോ എ ഡിസിഷൻ. അപ്പോൾ അങ്ങനെയുള്ള മെന്റാലിറ്റിയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഭരിക്കുമ്പോൾ കൂടുതൽ കാണാൻ സാധിക്കും. പക്ഷേ ശ്രീ കെ കരുണാകരനായിരുന്നില്ല, അഭിപ്രായങ്ങൾ കേൾക്കും, പിന്നെ അദ്ദേഹത്തിന് ക്ലിയർ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്പഷ്ടമായ ഒരു ദൃഷ്ടിയായിരുന്നു. കാര്യം മനസ്സിലാക്കി ഇതാണ് ചെയ്യേണ്ടത്, എൻ്റെ നാടിന് വേണ്ടി ഇതാണ് നല്ലതെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇംപ്ലിമെൻറ്റ് നടപ്പിലാക്കുന്നതൊക്കെ ഒരു ഇംപാർഷ്യാലിറ്റിയാണ് ചെയ്യുന്നത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരാളെ ഫേവർ ചെയ്യാനും മറ്റൊരാൾ ഫേവർ ചെയ്യാനൊന്നുമല്ല, ഇനി ഇത് സംസ്ഥാനം നല്ലതാണ് ഇതിന് നമ്മൾ തീരുമാനമാക്കാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.